വഞ്ചനാ കേസിൽ ജാമ്യം തേടി സോൺ ടൈം ടി രാജ്കുമാർ ചെല്ലപ്പൻ ജർമ്മൻ പൗരനായ പാട്രിക് ബൗർ നൽകിയ വഞ്ചനാ കേസിലാണ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയത്. ബംഗളൂരു അഡീഷണൽ സിറ്റി സിവിൽ ആൻഡ് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യാഴാഴ്ച വിധി പറയും. സാവിത്രി ചേരുകയാണ് ബംഗളൂരിൽ നിന്ന്. സാവിത്രി, എന്തൊക്കെയാണ് വിവരങ്ങൾ? നിലവിലിപ്പോൾ ഇരു പാർട്ടികളുടെയും വാദം കേട്ട ശേഷം ഇതിൽ വിധി പറയാനായി കോടതി മാറ്റിവച്ചിരിക്കുകയാണ്. ബംഗളൂരു അഡീഷണൽ സിറ്റി സിവിൽ ആൻഡ് സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ രാജ്കുമാർ ചെല്ലപ്പൻ നായർ സമർപ്പിച്ചിരിക്കുന്നത്. ജർമ്മൻ പൌരനായ പാട്രിക് ബൗർ നൽകിയ വിശ്വാസ വഞ്ചന കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ബംഗളൂരു കബ്ബൻ പാർക്ക് പോലീസ് സ്റ്റേഷനിലാണ് പാട്രിക് ബൗർ ഇത്തരത്തിലൊരു പരാതി നൽകിയത്. ഇതിൽ കുറ്റകരമായ വിശ്വാസ വഞ്ചന എന്ന വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് ബംഗളൂരു കബ്ബൻ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ പാട്രിക് ബൗറിന്റെ അഭിഭാഷകൻ ഹാജരായിരുന്നു. അദ്ദേഹത്തോട് നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പ്രധാനമായും പറയുന്നത് കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പോലീസ് സ്റ്റേഷനിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് പാട്രിക് ബൗറിന്റെ അഭിഭാഷകനായ പ്രതീക് നമ്മളോട് പറഞ്ഞത്. 20 കോടി രൂപയുടെ SBLC അതായത് സ്റ്റാൻഡ് ബൈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നൽകിയതിന് ലാഭവിഹിതമായി 82 ലക്ഷം രൂപ നൽകാം എന്നുള്ള കരാർ ലംഘിക്കുക മാത്രമല്ല, ഇത്തരത്തിൽ വലിയൊരു SBLC നൽകിയതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള ഭീമമായ നഷ്ടം ആണ് തന്റെ കക്ഷിക്ക് ഉണ്ടായതെന്നും ഇതുമായി ഈ SBLC ഇതുവരെ റിലീസ് ചെയ്ത് നൽകാത്തതിനാൽ ഉണ്ടായ നഷ്ടമെല്ലാം രാജ്കുമാർ ചെല്ലപ്പൻപിള്ളയോട് നികത്തണം എന്നാവശ്യപ്പെട്ടപ്പോൾ അതിന് ഈ രാജ്കുമാർ ചെല്ലപ്പൻപിള്ള തയ്യാറായില്ല എന്നുമാണ് പാട്രിക് ബോറിന്റെ അഭിഭാഷകൻ പ്രധാനമായും വ്യക്തമാക്കിയത്. ഇക്കാര്യങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞിട്ടുമുണ്ടെന്ന് പാട്രിക് ബോറിന്റെ അഭിഭാഷകൻ വ്യക്തമായി. എന്തായാലും ഈ ഇതിന്റെ പേരിലുണ്ടായ ഭീമമായ നഷ്ടം രാജ്കുമാർ ചെല്ലപ്പൻപിള്ള നികത്തണമെന്നും പോലീസിനോട് ആവശ്യപ്പെട്ടതായും ഇത് കോടതിയിൽ ആവശ്യപ്പെടുമെന്നും പാട്രിക് ബോറിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അളകനന്ദ. സാവിത്രിയാണ് ബംഗളൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.